മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 10 സ്പിൽവേ ഷട്ടറുകൾ പുലർച്ചെ തുറന്നു. ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 8000 ഘനയടിയോളമാണ് വെള്ളം ഒഴുക്കി വിട്ടത്. ഒരു മുന്നറിയിപ്പില്ലാതെയാണ് തമിഴ്നാട് സ്പിൽവേ ഷട്ടറുകൾ തുറന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ സീസണിൽ ആദ്യമായാണ് ഇത്രയധികം വെള്ളം തുറന്നുവിടുന്നത്. മുൻകൂട്ടി അറിയിക്കാത്തതിനാൽ വള്ളക്കടവിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പെരിയാർ തീരത്തെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയതും ആശങ്കയാണ്. പ്രതിഷേധം കനത്തതോടെ തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട് കുറച്ചു. ഉയർത്തിയ 10 ഷട്ടറുകളിൽ 9 എണ്ണം അടച്ചു. തുറന്നിരിക്കുന്ന 30 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. കർഷിക്കാട്, ആറ്റോരം, മഞ്ചുമല, ആറ്റോരം എന്നിവിടങ്ങളിലായി 10 വീടുകളിൽ വെള്ളം കയറി. 12 വീടുകളുടെ മുറ്റത്ത് വെള്ളമെത്തി. മുല്ലപ്പെരിയാർ മുന്നറിയിപ്പില്ലാതെ തുറന്നത് ധിക്കാരപരമായ നടപടിയെന്ന് പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ പ്രതികരിച്ചു. ഇതിനിടെ മുല്ലപ്പെരിയാർ വള്ളക്കടവിൽ സിപിഎം പ്രതിഷേധം സംഘടിപ്പിച്ചു. തമിഴ്നാട് മുന്നറിയിപ്പ് നൽകാതെ ഷട്ടർ തുറന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ വെള്ളം തുറന്നു വിടരുതെന്ന് കേരള സർക്കാർ പലവട്ടം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടതാണ്. മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കം മുൻകരുതലുകൾ എടുക്കാൻ സർക്കാരിനാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.